ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലനായിട്ടാണ് വിശുദ്ധ പീറ്റർ അറിയപ്പെടുന്നത്. 19-ാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം എം എ ബിരുദം നേടി. ഉടനെ ബ്രഹ്മചര്യം നേർന്നു. 3 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം ഈശോസഭയിൽ ചേർന്നു. പിന്നീട് പുരോഹിതനായി. മറ്റു ജോലികൾ ധാരാളമുണ്ടായിരുന്നപ്പോൾ കൂടി അദ്ദേഹം കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. മെസീനായിലെ ഈശോസഭ വക കോളേജിൽ കുറെ നാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പല കോളേജുകളും സെമിനാരികളും സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. സത്യത്തിനു വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു തളർച്ചയുണ്ടായി. എന്നിട്ടും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ നിത്യസമ്മാനം വാങ്ങിച്ചു. പിന്നീട് വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ മഹത്വത്തിന് അക്ഷീണം പ്രയത്നിച്ച വിശുദ്ധ പീറ്റർ കനീഷ്യസെ, ദൈവസ്നേഹത്തിന് സംവാഹകരാകാൻ ഞങ്ങളെയും സഹായിക്കണമേ.